തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു വിവരം പുറത്തു വരുന്നത് തിരുവനന്തപുരത്ത് എൽ ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി തോറ്റു. മേയർ സ്ഥാനത്ത് തോറ്റിരിക്കുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർഡിലാണ്. തിരുവനന്തപുരത്ത് എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന കുന്നുകോഴി വാർഡിലാണ് അവരുടെ മേയർ സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നത്. അവർ അവിടെ പരാജയപ്പെട്ടു, മറിച്ച് യു ഡി എഫ് അവിടെ വിജയിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് എൽ ഡി എഫിന് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ കിട്ടിയിരിക്കുന്നത്. മറ്റൊരു പ്രധാന വാർത്ത, കണ്ണൂർ കോർപ്പറേഷനിൽ ആദ്യമായിട്ട് താമര വിരിഞ്ഞു എന്നുള്ള വാർത്തയാണ് വരുന്നത്. കണ്ണൂർ കോർപ്പറേഷനിൽ വി കെ ഷൈജു എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയം വഹിച്ചിരിക്കുകയാണ്. ആദ്യമായി ാണ് കണ്ണൂർ കോർപ്പറേഷൻ താമര വിരിയിക്കുന്നത്. അതുപോലെ തന്നെ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിൽ 3 സീറ്റ് നേടി ബി ജെ പി അവിടെ തങ്ങളുടെ വ്യക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള സാന്നിധ്യം തെളിയിച്ചിരിക്കുകയാണ് തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിൽ. അതുപോലെ തന്നെ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത യു ഡി എഫിന് കിട്ടുന്നത് കൊച്ചിയിൽ. യു ഡി എഫ് ഭരിക്കുന്ന കൊച്ചി കോർപ്പറേഷനിൽ യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിരിക്കുന്നു. 2 മേയർ സ്ഥാനാർത്ഥികളാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് എൽ ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ തങ്ങൾ ഭരിക്കുമെന്ന് ഉറപ്പുള്ള യു ഡി എഫ് അങ്ങനെ ഭരിക്കുമെന്ന് കാംക്ഷിക്കുന്ന കൊച്ചിയിലെ മേയർ സ്ഥാനാർത്ഥി, യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിരിക്കുന്നു. ബി ജെ പി ആണ് അവരെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ഈ കൊച്ചിയിലെ മേയർ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വളരെ കൃത്യമായിട്ടുള്ള ഒരു ദിശ നമ്മൾ നോക്കുകയാണെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും വളരെ ഒരുപോലെ മത്സരിക്കുന്ന, ഒരുപോലെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയും, അതുപോലെ തന്നെ ബി ജെ പി വളരെ ഇരട്ടിയിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് നില മെച്ചപ്പെടുത്തുന്ന കാഴ്ചയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ രാവിലെ വന്ന മറ്റൊരു വാർത്തയാണ് ജലീലിന്റെ മണ്ഡലത്തിൽ വളരെ വലിയ അന്വേഷണം നടക്കുന്ന സ്വർണ്ണക്കടത്തിന്റെ പേരിൽ, പേരേത്തമ്പഴം കടത്തിന്റെ പേരിൽ, അങ്ങനെയൊക്കെയുള്ള വലിയ ഫലഭൂലാദികൾ കടത്തിയതിന്റെ പേരിലൊക്കെ അന്വേഷണം നടക്കുന്ന ജലീലിന്റെ വാർഡിൽ എൽ ഡി എഫ് തോറ്റു എന്ന് പറയുന്ന നിർണായകമായിട്ടുള്ള വാർത്ത പുറത്തു വന്നിരുന്നു കുറച്ച് നേരം മുമ്പ്. എൽ ഡി എഫിന്റെ വലിയൊരു തിരിച്ചടി അവിടെ നേരിട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് അന്വേഷണം നേരിട്ടിരുന്നു, ആ രീതിയിലുള്ള പ്രചരണം എതിർ സ്ഥാനാർത്ഥികൾ നടത്തിയിരുന്നു, അതെല്ലാം ഫലം കണ്ടു എന്ന് തന്നെ പറയാം. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇഞ്ചോടിച്ച് പോരാട്ടം കനക്കുകയാണ്. ആകെ 6 കോർപ്പറേഷനും 4 കോർപ്പറേഷനും എൽ ഡി എഫിനാണ് മുൻതൂക്കം ലഭിച്ചിരിക്കുന്നതെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് നിർണായകമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നേരിട്ടുള്ള ഫലസൂചന നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. 100 കോർപ്പറേഷൻ വാർഡുകൾ, ഏകദേശം 75 സീറ്റുകളിലാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത്. 75 സീറ്റുകളിലും ബി ജെ പിയും അതുപോലെ തന്നെ എൽ ഡി എഫുമാണ് നേർക്കുനേർ പോരാടുന്നത്. വളരെ പിന്നോട്ട് പോയിരിക്കുന്നു കോൺഗ്രസ്, യു ഡി എഫ് വളരെ പിന്നോക്കം പോയിരിക്കുന്നു, ചിത്രത്തിലേ ഇല്ല എന്ന് പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആകെ കേരളത്തിന്റെ ഒരു ചിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 941 പഞ്ചായത്തുകളിൽ 350 എണ്ണം നേടിക്കൊണ്ടാണ്, 350 എണ്ണത്തിൽ ലീഡ് ചെയ്തുകൊണ്ടാണ് എൽ ഡി എഫ് ഇതുവരെ നടന്നിരുന്ന അവർക്കെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ ശ്രമിക്കുന്നത്. യു ഡി എഫിന് 314 ഗ്രാമപഞ്ചായത്തുകളിലാണ് ലീഡ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ ഡി എ 28 ഗ്രാമപഞ്ചായത്തുകൾ ലീഡ് ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യം 14 ഗ്രാമപഞ്ചായത്തുകൾ മാത്രമുണ്ടായിരുന്ന എൻ ഡി എ ആണ് ഇപ്പോൾ 28 ഗ്രാമപഞ്ചായത്തുകൾ പിടിച്ചെടുക്കാൻ പോകുന്നത്. കനത്ത നേട്ടമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിൽ 38 മുനിസിപ്പാലിറ്റികൾ വീതമാണ് എൽ ഡി എഫും യു ഡി എഫും പങ്കുവയ്ക്കുന്നതെങ്കിൽ 3 മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തുകൊണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഏവർക്കും അറിയാം പാലക്കാട് മുനിസിപ്പാലിറ്റി മാത്രമാണ് ഉണ്ടായിരുന്നത്, ഇപ്പോഴിതാ 2 എണ്ണം കൂടുതൽ എൻ ഡി എയുടെ പക്ഷത്തേക്ക് വരികയാണ്. എൻ ഡി എയുടെ പ്രചരണത്തിന്, ശക്തമായിട്ടുള്ള പ്രചരണം നടത്തിയതിന് ഫലം ലഭിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്.